ഈയൊരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. വടകര നിയോജക മണ്ഡലം MLA സി കെ നാണു ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് വടകര അഞ്ചുവിളക്കിന് സമീപത്തെ ഗാന്ധി പ്രതിമയിലാണ് പുഷ്പാർച്ചന നടത്തിയത്. എല്ലാ ഗാന്ധി ജയന്തി ദിനത്തിലും സ്വാതന്ത്ര്യ ദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും മുടങ്ങാതെ MLA അഞ്ചുവിളക്കിലെ ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ എത്തി പുഷ്പാർച്ചന നടത്താറുണ്ട്. ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച ആശയങ്ങളും ആദർശങ്ങളും എല്ലാം തന്നെ നാം എല്ലാവരും മാതൃകയാക്കേണ്ടതാണ് എന്നും MLA പറഞ്ഞു. പല ഭാഗത്തും സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി അധികാരത്തിലുള്ളവരെ വെടിവെച്ച് ഒരു ജനത സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ ആ രൂപത്തിലുള്ള ആയുധമെടുത്ത പാടുപെട്ടിരുന്നു. പക്ഷെ ഗാന്ധിജി ഇന്ത്യൻ ജനതയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത് ഖാദി നൂൽനൂറ്റു ഖാദി വസ്ത്രമുണ്ടാക്കി ഖാദി ധരിപ്പിച്ചു. നമ്മുടെ കടലോരങ്ങളിൽ സ്വാതന്ത്ര്യസമര സേനാനികൾ പോയി കടൽ വെള്ളം മുക്കിയെടുത്ത് ഉപ്പ് കുറുക്കി. ഇതായിരുന്നു ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യസമരത്തിൻ്റെ പ്രക്ഷോഭം. നമ്മുടെ നാട്ടിൻ്റെ ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ച ഗാന്ധിജി. ഇന്ത്യ വിഭജനമുണ്ടായപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ദേശീയ പതാക ഉയർത്തുന്ന അവസരത്തിൽ വേദനയോടുകൂടി ആ വിഭജനത്തിൻ്റെ നഷ്ടം ഉൾക്കൊണ്ടുകൊണ്ട് ആ ചടങ്ങിൽ പങ്കെടുക്കാതെ കണ്ട് മറ്റു ഭാഗത്തു നിന്നും അതിൽ പങ്കെടുക്കാതിരുന്ന ഗാന്ധിജി മതപരമായ ഐക്യമെന്താണ്, മനുഷ്യ സ്നേഹമെന്താണ് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ മുമ്പിൽ നിന്നതാണ്. പല രാഷ്ട്രീയ സംവിധാനങ്ങളും പലതും അധികാര മാറ്റങ്ങളും എല്ലാം ഇന്ത്യയടക്കം ഉണ്ടാകുന്നെങ്കിലും ആ അർദ്ധനഗ്നനായ ഫക്കീർ ലോകത്തിൻ്റെ മുമ്പാകെ കൂടുതൽ കൂടുതൽ ശക്തനായി നിൽക്കുന്നു. ഈ ദിവസം അന്ന് ലോകം മുഴുവൻ ഗാന്ധിജി വെടികൊണ്ട ദിവസം ലോകം മുഴുവൻ നിശബ്ദരായി. ഇന്ത്യയിൽ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെപ്പോലും തിരിച്ചു വെടിവെക്കാനോ ആക്രമിക്കാനോ മാനസികാവസ്ഥ വന്നില്ല. വേദനയോടുകൂടിയാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും ജനങ്ങൾ ആ രക്തസാക്ഷിത്വത്തെ ജനങ്ങൾ ഉൾക്കൊണ്ടത്, അതിൽ വേദനിച്ചത്. തിരിച്ചാക്രമം ചെയ്തില്ല, ആ അഹിംസാത്മകവാദിയുടെ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം ആ വേദനയോടുകൂടി തന്നെ ഇന്ത്യൻ ജനതയും ലോക ജനതയും അത് ഭാരതത്തെ സംബന്ധിച്ച് അതിന് ഏറ്റവും വലിയ ഭാരതത്തിൻ്റെ വ്യക്തിത്വം അതിൻ്റെ അതിനുള്ള സമ്പത്ത് എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ പൈതൃകമാണ്. എല്ലാ മൂസാക്ക, നിങ്ങൾ ഇതേടിയാ തിരക്കിട്ട് പോന്ന്. ഞാൻ സാധനം മേടിക്കുവേ, മാർക്കറ്റ് വരെ ഒന്ന് പോണോ? ഈ കൊറോണ കാലത്ത് ആടിയോ പിടിയോ ക്യൂ നിക്കണോ നിങ്ങള്? ഞാനും കാളപ്പാട്ടിന് ഇപ്പോ വീട്ടിലിരുന്ന് മൊബൈലിലൂടെയാ സാധനം എല്ലാം മേടിക്കുന്നത്. അല്ലേ കളിപ്പാ, ആയും തിന്ന സംഭവോ? ഇന്റെ ഫോണില് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്താ മതി. വടകരയിൽ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു ആപ്പ് വരുന്നത്. ഇന്നലെ ആപ്പിളിന് നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു, കിലോന് 32 rupees ആയിട്ടാ ഞാൻ വാങ്ങി. ഇഞ്ചു പറഞ്ഞ മാർക്കറ്റില്ലേ, ആപ്പിൾ മാത്രമേ കിട്ടൂ? ഫ്രൂട്ട്സും പച്ചക്കറികളും ഇറച്ചും മീനും എല്ലാം കിട്ടൂ. വളരെ വില കുറവില്, പ്രിയായിട്ട് സാധനങ്ങൾ പൊരയിലെത്തിച്ചേരുമ്പോ നമ്മളെന്തിനാ നേരിട്ട് പോന്ന്? ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്.